അരുവിക്കര നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ഉപതെരഞ്ഞെടുപ്പിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളും പൂർത്തിയായി. നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളിൽ ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും. ഒരു മാസം നീണ്ട പരസ്യ പ്രചരണം ആർക്കും പിടികൊടുക്കാത്ത മനസ്സുമായി അരുവിക്കര നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് ആകെ 16 സ്ഥാനാർത്ഥികൾ. ഒരു ഓക്സിലറി ബൂത്ത് അടക്കം 154 പോളിംഗ് ബൂത്തുകൾ, 110 ബൂത്തുകളിൽ ലൈവ് വെബ്കാസ്റ്റിംഗ് സംവിധാനം. ബാക്കി 44 ബൂത്തിൽ സൂക്ഷ്മ നിരീക്ഷകരും മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ ബൂത്തിനും പ്രത്യേകം ക്യൂ മാനേജർമാരും ഉണ്ടാകും. 184,223 വോട്ടർമാർ, 86,688 പുരുഷന്മാരും 97,537 സ്ത്രീകളും 991 പോസ്റ്റൽ ബാലറ്റുകളും അയച്ചു കഴിഞ്ഞു. ആദ്യ വോട്ട് വീഴും മുൻപ് അവസാനവട്ട ഓട്ടപ്രദക്ഷിണത്തിലാണ് സ്ഥാനാർത്ഥികൾ. മണ്ഡലത്തിലുടനീളമെത്തി വോട്ടർമാരെ കണ്ടു. നല്ല വിധിയായിരിക്കും ഇവിടെ വീണ്ടും ഒരു UDF MLA വരുന്ന കാര്യത്തിൽ നല്ല വിശ്വാസമാണ്. വലിയ മാർജിനിലേക്ക് എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിപ്പോകും. അഴിമതിയും വർഗീയതയും വളർത്തുന്ന വ്യവസ്ഥിതി, ഇതിൽ അടിസ്ഥാനപരമായിട്ടുള്ള പരിവർത്തനം വരുത്തണം, അതാണ് കേരളത്തിന് ആവശ്യം. സ്ക്വാഡുകളും സ്ലിപ്പ് വിതരണവും എല്ലാമായി പ്രവർത്തകരും സജീവമാണ്. ഇടമുറപ്പിക്കാൻ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന അരുവിക്കരയിൽ അവസാന മണിക്കൂറിലെ അടിയൊഴുക്കും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മത്സരിക്കുന്നു. അരുവിക്കരയിൽ നിന്ന് ടീം ഏഷ്യാനെറ്റ് ന്യൂസ്. പ്രചരണ ചൂട് പോളിംഗ് ശതമാനത്തെ സ്വാധീനിക്കുമോ? അടിയൊഴുക്കുകൾ ആർക്ക് അനുകൂലമാവാനാണ് സാധ്യത? ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകനായ സണ്ണിക്കുട്ടി എബ്രഹാം, ദേശാമണി അസോസിയേറ്റ് എഡിറ്റർ PM മനോജ്, KVS ഹരിദാസ് എന്നിവരാണ് അതിഥികളിലേക്ക് വരുന്നതിന് മുമ്പ് ഇടവേ. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ജി കാർത്തികേയന്റെ മരണാനന്തരം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജി കാർത്തികേയൻ തന്നെയായിരിക്കും മണ്ഡലത്തിലെ പ്രധാന ചർച്ചാ വിഷയം. മകൻ സ്ഥാനാർത്ഥിയാണെന്നാണ് ആദ്യഘട്ടത്തിൽ തോന്നിയതെങ്കിൽ മുന്നണികളിൽ തമ്മിലും BJP രംഗത്ത് വന്നോട് ഒരു ത്രികോണ മത്സരം ഒരു രാഷ്ട്രീയ യുദ്ധമായിട്ടാണോ ഒരു ഫോട്ടോ ഫിനിഷിലെത്തി നിൽക്കുന്ന അരുവിക്കര? വളരെ ശക്തമായൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. സ്വാഭാവികമാണ്, അത് അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ. അത് ജി കാർത്തികേയൻ്റെ പെട്ടെന്നുണ്ടായ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകൻ മത്സരിക്കുമ്പോൾ അവിടെ ഈ സഹതാപതരംഗം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ശ്രീ ജി കാർത്തികേയനെ കുറിച്ചുള്ള ഓർമ്മകളുമായി ബന്ധപ്പെട്ട് UDF സ്ഥാനാർത്ഥിക്ക് അദ്ദേഹത്തിൻ്റെ മകന് ഒരു അനുകൂല ഘടകം ഉണ്ടാകും. പക്ഷേ ഇതൊരു യാതൊരു സംശയം വേണ്ട ഒരു 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 കടുത്ത രാഷ്ട്രീയ മത്സരമാണ്. നമ്മൾ ഇതുവരെ പരിചയമുള്ള, അല്ലെങ്കിൽ അരുവിക്കരയ്ക്ക് പരിചയമുള്ളത് LDFും UDFും തമ്മിലുള്ള നേർക്കുനേരോട് ഒരു 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 കടുത്ത മത്സരമാണെങ്കിൽ നമുക്കറിയാം കടുത്ത മത്സരം തന്നെയായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് 10,000-ൽ ഭൂരിപക്ഷം ശ്രീ ജി കാർത്തികേയന് കിട്ടി. അതിന് തൊട്ട് മുമ്പ് ശ്രീ ചന്ദ്രചൂഡൻ മത്സരിക്കുമ്പോൾ 2,000-ന് തൊട്ട് താഴെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പുരുഷം. കടുത്ത മത്സരം തന്നെയാണ്, LDFന് നല്ല വേരുകളുള്ള ഒരു മണ്ഡലമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കാണുന്നത്, ശ്രീ BJPയുടെ സ്ഥാനാർത്ഥിയായി ശ്രീ ഒ രാജഗോപാൽ കൂടി വന്നതോടുകൂടി അതിന് ഏതാണ്ടൊരു ത്രികോണ മത്സരത്തിൻ്റെ മാനത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ഉയർന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കടുത്ത മത്സരം, ഇഞ്ചോടിഞ്ച് മത്സരം, തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കഴിയാതെ ഒരു നിഗമനത്തിലേക്കോ അല്ലെങ്കിൽ കണക്കൂട്ടിലേക്കോ എത്താൻ പറ്റാത്ത രീതിയിലുള്ള കടുത്ത മത്സരമാണ് അരുവിക്കരയിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയം. പക്ഷേ KVS ഹരിദാസ്, LDFും UDFും തമ്മിലുള്ള ഒരു നേർക്കുനേർ രാഷ്ട്രീയ യുദ്ധമാണ് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ ഒ രാജഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി അതൊരു ത്രികോണ മത്സരമെന്നുള്ള പ്രതീതിയിലെത്തി നിൽക്കുന്നു. പക്ഷേ രാജഗോപാൽ സ്ഥാനാർത്ഥി ആയതിൽ ഏറ്റവും കൂടുതൽ ആശ്വാസം കാണുന്നത് UDF ആണ്. അത് BJPയും UDFും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടെന്നുള്ള രാഷ്ട്രീയ ആരോപണം CPM ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. രാജഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വം ജയിക്കാൻ വേണ്ടിയാണെന്ന് BJP ആവർത്തിച്ച് പറയുന്നു. അത് അവരുടെ അവകാശവാദം അംഗീകരിക്കാം. പക്ഷേ കൂടുതൽ ആശ്വാസമാകുന്നത് UDFന് എന്നത് എന്തുകൊണ്ട്? അവിടുത്തെ രാഷ്ട്രീയം വളരെ സമഗ്രമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. നമുക്കറിയാം രാജഗോപാൽ സ്ഥാനാർത്ഥിയായത് BJPയുടെ സംസ്ഥാന നേതൃത്വം വളരെ വളരെയേറെ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. രാജേട്ടനെ പോലൊരു ഒരു മുതിർന്ന നേതാവ് അവിടെ മത്സരിക്കാൻ തയ്യാറായതും വിജയിക്കാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയാണ്. നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്, ഏതാണ്ട് 22,000 മെമ്പർമാരുള്ള ഒരു പാർട്ടി ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിനാണ് അവിടെ തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ളത്. അതിനുള്ള ഗ്രൗണ്ട് വർക്കുകൾ നടന്നിട്ടുണ്ട്. ഇലക്ഷൻ പ്രചരണ രംഗത്ത് വളരെ സജീവമായിട്ടുണ്ട്. ഇപ്പോൾ സണ്ണിക്കുട്ടി തന്നെ സൂചിപ്പിച്ചു, ഒരു ശക്തമായ ത്രികോണ മത്സരത്തിൻ്റെ അന്തരീക്ഷം അവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ നമുക്കറിയാം ഇടതുപക്ഷ മുന്നണിയിലുള്ള അനവധി പ്രശ്നങ്ങളുണ്ട്, UDFനെതിരായ ഒരുപാട് ഘടകങ്ങളുണ്ട്. അവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അഴിമതിയായിരുന്നു. ഈ അഴിമതി ചർച്ച ചെയ്യുന്ന സമയത്ത് ഇടതുപക്ഷത്തിൻ്റെയും BJPയുടെയും സ്റ്റാൻഡ് സമാനമായിരുന്നു. അവിടെ
നമുക്കറിയാവുന്നതാണ്. കാരണം ഇടതുപക്ഷം ഉന്നയിച്ചതും അഴിമതി തന്നെയാണ്, അതിനൊപ്പം നിന്നതാണ് ബി ജെ പിയുടെ ആരോപണങ്ങൾ. ബി ജെ പിയും അതിൻ്റെ മുമ്പിൽ തന്നെ നിന്നുകൊണ്ട് തന്നെയാണ് പ്രചരണം നടത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും യു ഡി എഫിനെതിരായ ശക്തമായ ഒരു നിലപാട് തന്നെയാണ് ബി ജെ പി അരുവിക്കരയിൽ സ്വീകരിച്ചിട്ടുള്ളത്. അല്ലാതെ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ അല്ലെങ്കിൽ യു ഡി എഫും തമ്മിൽ എന്തെങ്കിലും ഒരു ധാരണയുണ്ട് എന്നുള്ള ആക്ഷേപം ചിലർക്ക് തോന്നുന്നുണ്ടാവാതിരിക്കാം ചിലപ്പോൾ. കാരണം രാജഗോപാലനോട് തുടക്കം മുതൽ ബി ജെ പി നേതാക്കൾ പറയുന്നു, ഞങ്ങളും യു ഡി എഫും തമ്മിലുള്ള നേരിട്ടുള്ള രാഷ്ട്രീയ യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്, ഇടതുമുന്നണി മൂന്നാം സ്ഥാനത്താണ്. ഇത് തന്നെ യു ഡി എഫ് നേതാക്കളും പറയുന്നു, രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ആണ്, റണ്ണറപ്പിന് വേണ്ടിയുള്ള മത്സരമാണ് നടക്കുന്നത്. അതാണ് പിണറായി വിജയൻ ചോദിക്കുന്നത്, രണ്ടോ ഒന്നോ സ്ഥാനം ബി ജെ പിക്ക് കിട്ടുന്നതിൽ എന്തിനാണ് ഉമ്മൻചാണ്ടിക്ക് ആഹ്ലാദം? സി പി എം മൂന്നാം സ്ഥാനത്ത് പോകണം, യു ഡി എഫ് ആണ് താരതമ്യേന ഭേദപ്പെട്ട എതിരാളി എന്ന് ബി ജെ പി എന്തിനു തീരുമാനിക്കണം? അല്ല സുരേഷേ, അതൊരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ചിത്രമുണ്ട്, ബി ജെ പി വളരെ പിന്നാക്കം തള്ളപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. മൂന്നാം സ്ഥാനത്ത് പോലും എത്താൻ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതി പലപ്പോഴും ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ നമ്മളെ പിറോ നിയോജകമണ്ഡലത്തിൽ പോലും കണ്ടതാണ്. കാരണം ഈ യു ഡി എഫ് ഗവൺമെൻറ് വന്നതിന് ശേഷം നടന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പ് പിറവത്താണ്. അവിടെ ബി ജെ പിക്ക് എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയെന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ സ്ഥിതി നെയ്യാറ്റിൻകര എത്തിയപ്പോൾ നമ്മൾ മാറുന്നത് കണ്ടു. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള മാറ്റം കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്, അത് ബി ജെ പിക്ക് അനുകൂലമാകുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ആ വസ്തുതയിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ടുള്ള ഒരു ഒരു യാത്രയ്ക്കുള്ള പുറപ്പാടാണ് ബി ജെ പി നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പി രണ്ടാം സ്ഥാനത്തല്ല, ബി ജെ പി ഒന്നാം സ്ഥാനത്താണ് എന്നുള്ള നിലയിൽ തന്നെയാണ് അവിടെ പ്രചരണം നടത്തിയിട്ടുള്ളത്. പി എം മനോജ്, ഇന്നിപ്പോൾ രാജഗോപാലന്റെ പ്രസ്താവന നമ്മൾ കണ്ടു, ഈ കാർത്തികേയന്റെ സഹതാപ തരംഗത്തെ രാഷ്ട്രീയ യുദ്ധമാക്കി വളർത്തിക്കൊണ്ട് വരുന്നതിൽ സി പി എമ്മും ഇടതുമുന്നണിയും വിജയിച്ചു എന്ന് പറയാം. പക്ഷേ അങ്ങനെ ഒരു രാഷ്ട്രീയ പോരാട്ടമായി വളർത്തിക്കൊണ്ട് വന്നപ്പോഴേക്കും സർക്കാർ വിരുദ്ധ വികാരം മണ്ഡലത്തിൽ വളർത്താനുള്ള പ്രതീക്ഷ സി പി എം വച്ചു പുലർത്തുമ്പോഴും അത് കാരണം ലഭിക്കാവുന്ന വോട്ട് ബി ജെ പിയിലേക്കും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയിലേക്കും ഭിന്നിച്ചു പോകാനുള്ള സാധ്യതയുണ്ടോ? അത്തരമൊരു ആശ്വാസം യു ഡി എഫ് കേന്ദ്രങ്ങൾ വച്ചു പുലർത്തുന്നുണ്ട് അടക്കത്തിലാണെങ്കിലും. തുടക്കത്തിൽ സുരേഷും അതുപോലെ പലരും പറയുന്നത് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. യു ഡി എഫിന് അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. തുടക്കത്തിൽ സുരേഷ് ഇപ്പോൾ സൂചിപ്പിച്ചു, മറ്റു പലരും പറയുന്നത് ഇവിടെ ഒരു ത്രികോണ മത്സരമാണെന്നാണ്. ചിലർ പറയുന്നുണ്ട് ഈ അഴിമതി വിരുദ്ധ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ ദാസിൻ്റെ സാന്നിധ്യം കൂടി ഉള്ളതുകൊണ്ട് ചതുഷ്കോണ മത്സരമാണെന്ന്. യഥാർത്ഥത്തിൽ ഞങ്ങൾ സാധാരണ പറയാറുണ്ട്, കേരളത്തിലെ പത്രങ്ങളുടെ സർക്കുലേഷൻ മനോരമ, മാതൃഭൂമി, ദേശാഭിമാനി. ഞാൻ ദേശാഭിമാനിയുടെ പ്രതിനിധിയാണ്. ദേശാഭിമാനി മൂന്നാം സ്ഥാനത്താണെന്ന് പറയാറുണ്ട്. പക്ഷേ മനോരമയും മാതൃഭൂമിയും കഴിഞ്ഞ് വളരെ ദൂരെയുള്ള ഡിസ്റ്റൻ്റ് മൂന്നാം സ്ഥാനത്താണ് ദേശാഭിമാനി. അത് സംബന്ധിക്കാൻ എനിക്ക് പ്രയാസമൊന്നുമില്ല. അതുപോലെയാണ് ഈ അരുവിക്കര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ്. LDF, UDF അത് കഴിഞ്ഞ് വളരെ പുറകിലുള്ള മൂന്നാം സ്ഥാനത്താണ് ഈ BJP ഉള്ളത്. ഈ BJP ഇപ്പോൾ BJP വലിയൊരു സംഭവമാണ്, അല്ലെങ്കിൽ BJP ഇവിടെ ജയിക്കാൻ നിൽക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഈ രാജഗോപാൽ എന്നൊക്കെ പറയുന്നത്, അതിനൊരു മനഃശാസ്ത്രമുണ്ട്. BJP രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ഈ അരുവിക്കര മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടർമാരുണ്ട്. ഈ ന്യൂനപക്ഷ വോട്ടർമാരിലൊരു ഭീതി ഉണ്ടാക്കുക, ഇതാ BJP ജയിക്കാൻ പോകുന്നു, അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ, കോൺഗ്രസിന് വോട്ട് ചെയ്യൂ, UDFന് വോട്ട് ചെയ്യൂ എന്ന ഒരു തന്ത്രം. ആ തന്ത്രം പ്രയോഗിക്കാനാണ് എല്ലാ കാലത്തും പ്രയോഗിക്കുന്നതാണ്. അതാണ് തുടക്കത്തിൽ ഇവിടെ UDF പ്രയോഗിച്ചത്. അതാണ് കൊടുക്കൽ വാങ്ങൽ എന്ന് പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കുക, ഇപ്പോൾ രാജഗോപാൽ അദ്ദേഹം ജയിക്കാനാണ് അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിലാണ് മത്സരിച്ചത്, മത്സര രംഗത്തേക്ക് വന്നത് എന്നൊക്കെ KVS പറഞ്ഞു. യഥാർത്ഥത്തിൽ ശ്രീ രാജഗോപാൽ ഇന്ന് വരെ ജയിച്ച ഒരു സ്ഥാനാർത്ഥിയല്ല, എവിടെയും അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയില്ല. അതുപോലെ ഈ കേന്ദ്രമന്ത്രിയായിരുന്ന അതുപോലെ രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന ഒരു മനുഷ്യനെ ഇവിടെ ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് ഇവിടെ ഒരു സ്ഥാനാർത്ഥിയാക്കി ഏറ്റവും താഴ്ന്ന മൂന്നാം സ്ഥാനത്ത് എത്തിക്കുക, അത് എന്നിട്ട് അതിൻ്റെ മറവിൽ UDFന് നേട്ടമുണ്ടാക്കുക എന്നൊരു തന്ത്രം അതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ ആൾ ഉമ്മൻചാണ്ടിയാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആ ഒരു വിശ്വാസം നിലനിൽക്കുമ്പോൾ തന്നെ BJPയുടെ അവസ്ഥ, നേരത്തെ ഇതേ മണ്ഡലത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്, ആ സ്ഥാനാർത്ഥിക്ക് 15,000 തൊട്ട് താഴെ വോട്ടാണ് കിട്ടിയത്.
അതിൽ കൂടുതൽ ഏതെങ്കിലും വോട്ട് വാങ്ങാൻ ഉള്ള ഒരു കപ്പാസിറ്റി, അതായത് ഈ മണ്ഡലത്തിൽ അന്ന് CPIM മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് BJP വേണ്ടി. എന്നിട്ട് പോലും അവർക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞ വോട്ട് അതിൽ കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള വോട്ട് BJP സമ്പാദിക്കാൻ കഴിയും എന്ന് ഈ മണ്ഡലത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള അല്ലെങ്കിൽ ഈ മണ്ഡലത്തിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും സന്ദർശിച്ചിട്ടുള്ള ആർക്കും കരുതാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നെയ്യാറ്റിൻകര ഈ മണ്ഡലങ്ങളിലാണ് ഈ മണ്ഡലങ്ങളുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം തിരിച്ചല്ലേ? പ്രത്യേകിച്ച് നെയ്യാറ്റിൻകര എടുത്താൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ 7000 വോട്ടിൽ നിന്ന് രാജഗോപാൽ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ മൂന്നാം സ്ഥാനത്താണെങ്കിലും ഗണ്യമായി വോട്ട് കൂട്ടാൻ BJP കഴിഞ്ഞു. ആ ആത്മവിശ്വാസമാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഓ രാജഗോപാലിനെ സ്ഥാനാർത്ഥിയാക്കാൻ BJP പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളിലൊന്നും. തീർച്ചയായും അങ്ങനെ ആവാം, പ്രേരിപ്പിച്ച ഘടകങ്ങളൊന്ന് അതാവാം. പക്ഷേ പിറവമായാലും നിയമമായാലും നെയ്യാറ്റിൻകരയിലെ ആ മൂന്ന് മണ്ഡലങ്ങളാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടത്. ഈ മൂന്ന് മണ്ഡലങ്ങളിൽ നിന്നും അടിസ്ഥാനപരമായ വ്യത്യാസമുള്ള മണ്ഡലമാണ് അരുവിക്കര. അരുവിക്കര ഹൈലി പൊളിറ്റിസൈസ്ഡ് എന്ന് പറയുന്ന രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു മണ്ഡലമാണ്. ഈ കഴിഞ്ഞ 21 വർഷം അരുവിക്കരയുടെ പ്രതിനിധിയായിരുന്നു ശ്രീ ജി കാർത്തികേയൻ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഇപ്പോൾ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈ മണ്ഡലത്തിലൂടെ ഇന്ന് ഈ വെള്ളനാട് മുതൽ മണ്ഡലത്തിൻ്റെ ആസ്ഥാനമായ ആര്യനാട് വരെ സഞ്ചരിച്ച ഒരാളാണ് ഞാൻ. എനിക്കിപ്പോൾ നാളെ ഈ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ആയുർവേദ ആശുപത്രിയിൽ പോയിട്ട് തിരുമ്മിയാലേ നാളെ എണീറ്റ് നടക്കാൻ പറ്റൂ. അത്രയും മോശമാണ് റോഡുകളുടെ സ്ഥിതി. ഇവിടെ ഒരു തരത്തിലുള്ള വികസനവും ഈ മണ്ഡലത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ UDF ഈ പറയുന്ന സഹതാപ തരംഗം കൊണ്ടാണ് ആദ്യം വന്നത്. ആദ്യം വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഈ സ്ഥാനാർത്ഥിയുടെ അമ്മ തന്നെ പറയുന്നു, നിങ്ങൾ കോൺഗ്രസ്സുകാരൻ അല്ലാത്ത ആരുടെയും കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കാൻ പാടില്ല. അത്തരം അത് ചെറിയ കാര്യം, നിസ്സാര കാര്യമാണ്. അത് ഞാനിവിടെ പറയുന്നത് ശരിയുമല്ല. എന്നാൽ പോലും ഈ സഹതാപ തരംഗം എന്ന എലമെൻ്റ് ആദ്യം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ അങ്ങ് അവസാനിച്ചു. പിന്നെ സണ്ണിക്കുട്ടി ആദ്യം പറഞ്ഞതുപോലെ തീർത്തും രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പാണ്. ആ രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ ഘടകങ്ങളാണ് വിധി നിർണ്ണയിക്കുക? ഇപ്പോൾ നമ്മളെല്ലാം ഈ അടിയൊഴുക്കുകൾ നമ്മൾ നേരെയുള്ളതിനല്ലോ ആശ്രയിക്കുന്നത്. അടിയിലൂടെ ഒഴുകിപ്പോകുന്നത് ഒഴുകി വരുന്നത് പിടിക്കാനാണ്. പക്ഷേ നേരെയുള്ള രാഷ്ട്രീയം നോക്കുക. ആ രാഷ്ട്രീയം ഭരണവിരുദ്ധ വികാരമുണ്ട്, അതുപോലെ കേരളത്തിൽ ആകെ നിൽക്കുന്ന അഴിമതി വിരുദ്ധ വികാരമുണ്ട്, ഗവൺമെൻറ്റിനെതിരായ വിലക്കയറ്റം പോലുള്ള പ്രശ്നങ്ങളുടെ വികാരമുണ്ട്. ഈ വികാരമൊക്കെയാണ് ഈ ഈ മണ്ഡലത്തിലും മറ്റ് കേരളത്തിലെ ജനങ്ങളെ ആകെ എന്ന പോലെ ഈ മണ്ഡലത്തിലും പ്രതിഫലിക്കുന്നതാണ്. ശ്രീ മനോജ്, ഇതെല്ലാം ഉള്ളപ്പോഴും രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റി ഇതിന്റെ ഫലം മാറ്റിയോ മറിച്ചോ അനുകൂലമോ പ്രതികൂലമോ ആക്കാൻ നേതാക്കൾക്ക് കഴിയുമോ എന്നുള്ളതാണ് പോളിംഗ് ശതമാനം. കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ ഗണ്യമായി ഉയരുന്നുണ്ട്. അത് അരുവിക്കരയിലും ആവർത്തിക്കുമോ? അങ്ങനെയാണെങ്കിൽ അത് ആർക്ക് അനുകൂലമാകും പ്രതികൂലമാകും? ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം സണ്ണിക്കുട്ടി എബ്രഹാം, ഉപതെരഞ്ഞെടുപ്പുകളിൽ സാധാരണ നിലയിൽ പോളിംഗ് ശതമാനം കൂടുന്ന പതിവ് പിറവത്തായാലും നെയ്യാറ്റിൻകര ആയാലും ഒക്കെ നമുക്ക് ഉദാഹരണമുണ്ട്. പക്ഷേ 70%ത്തിനപ്പുറത്തേക്കൊരു പോളിംഗ് ശതമാനം കടന്നുപോയ ചരിത്രം അരുവിക്കരയ്ക്ക് അല്ലെങ്കിൽ പഴയ ആരനാടിന് അപൂർവമാണ്. ഈ സംസ്ഥാന രാഷ്ട്രീയം ഒന്നാകെ കേന്ദ്രീകരിച്ചിരിക്കുന്ന അരുവിക്കര മണ്ഡലത്തിലെ നേരത്തെ PM മനോജ് പറഞ്ഞ പോലെ ഹൈലി പൊളിറ്റിസൈസ്ഡ് ആയിട്ടുള്ള സാധാരണ ജനങ്ങൾ, ഇതിൻ്റെ ഒരു തിരയിളക്കം എത്രമാത്രം ചെന്നെത്താൻ സാധ്യതയുണ്ട്? പോളിംഗ് ശതമാനം ഉയരാൻ ഉള്ള സാധ്യത കാണുന്നുണ്ടോ? തീർച്ചയായും സുരേഷ്, ഞാനിപ്പോൾ ഈ UDF സർക്കാരിൻ്റെ കാലത്ത് നടക്കുന്ന മൂന്നാമത്തെ ഉപതെരഞ്ഞെടുപ്പാണിത്. നേരത്തെ പിറവത്ത് നടന്നു, നെയ്യാറ്റിൻകരയിൽ നടന്നു, ഇപ്പോൾ അരുവിക്കരയിൽ നടക്കുന്നു. ഞാൻ ഈ മൂന്ന് മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് പോയിട്ടുള്ള ഓർമ്മകളും അനുഭവങ്ങളും ഉണ്ട്. അതിൽ വെച്ച് നോക്കുമ്പോഴേ എനിക്ക് തോന്നുന്നു ഇതുപോലെ ശക്തമായ ഒരു മത്സരം അല്ലെങ്കിൽ അതിൻ്റെ ഓരോ മുന്നണികളുടെയും ധനശക്തി ആൾബലം ഇതൊക്കെ ഉപയോഗിക്കുന്നത്, നമുക്കറിയാം ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാൻ പറ്റുന്ന ഒരു തുകയുടെ കണക്കൊക്കെ ഉണ്ട്. അത് വളരെ കുറഞ്ഞ കണക്ക് തന്നെയാണ്. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കില്ല, ഒരു പ്രചാരണം നടത്താൻ സാധിക്കില്ല. പക്ഷേ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി, അത് UDF എന്നില്ല, LDF എന്നില്ല, BJP എന്നില്ല, BJP ഒരു പക്ഷേ ഇവരുടെ ഒപ്പം നിൽക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ പണം ചെലവഴിച്ചുകൊണ്ടുള്ള അങ്ങേയറ്റത്തെ പണക്കൊഴുപ്പ് പ്രകടമാകുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ്, ഞാൻ ആരെയും ഒരാളെ മാറ്റി നിർത്തുകയല്ല, ആ രീതിയിലുള്ള ഒരു എനിക്ക് തോന്നുന്നു ഓരോ മണ്ഡലത്തിലെ ഓരോ വോട്ടർമാരെ പോലും കുറഞ്ഞ പക്ഷം ഒരു 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 ഏതാണ്ട് മുഴുവനെന്ന് പറയാവുന്ന രീതിയിൽ വോട്ടർമാരെ തന്നെ നേരിട്ട് കാണുന്ന രീതിയിൽ കഴിഞ്ഞ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളെക്കാട്ടും അതിശക്തമായ ഒരു
തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അത് അതുപോലെ തന്നെ ഈ മണ്ഡലം വളരെ നമുക്കറിയാം രാഷ്ട്രീയ ബോധമുള്ള ആളുകളാണ്, ധാരാളം തൊഴിലാളികളുണ്ട്, സാധാരണക്കാരുണ്ട്, പട്ടിണിപ്പാവങ്ങളുണ്ട്, നല്ല രാഷ്ട്രീയ ബോധമുള്ളവരാണ്. ഞാൻ 5 ദിവസം അവിടെ ഈ പ്രചരണം കാണുന്നതിനായിട്ട് പോയിരുന്നു. വളരെ നല്ല രാഷ്ട്രീയ ബോധമുള്ള ആളുകളുണ്ട്. യാതൊരു സംശയവും വേണ്ട, കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ, വലിയ മഴ പെയ്താലും ഒരുപക്ഷേ മാറ്റങ്ങളുണ്ടായേക്കാം, ഒരു മികച്ച ഒരു മെച്ചപ്പെട്ട കാലാവസ്ഥ കിട്ടുകയാണെങ്കിൽ അവിടുത്തെ പോളിംഗ് ശതമാനം, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ ജി കാർത്തികൻ മരിച്ചപ്പോൾ 73 അതിനടുത്തുള്ള ഒരു ശതമാനമായിരുന്നു പോളിംഗ് നടന്നതെന്ന് ആണ് എൻ്റെ ഓർമ്മ. പക്ഷേ ഇതൊരു പിറവത്തോ അല്ലെങ്കിൽ നെയ്യാറ്റിൻകരയിലോ ഉണ്ടായ പോളിംഗ് ശതമാനത്തിൻ്റെ മുകളിലേക്ക് പോകാനാണ് എല്ലാ സാധ്യതകളും. അത് ഒരുപക്ഷെ അത് പോളിംഗ് ശതമാനം കൂടുന്നതുകൊണ്ട് UDFന് ഗുണമെന്നോ LDFന് ഗുണമെന്നോ BJPക്ക് ഗുണം, അതൊക്കെ ഒരു പഴയ കണക്കാണ്. 80%-ലേറെ സംസ്ഥാനത്ത് പോളിംഗ് വന്നപ്പം LDF ജയിച്ച് നയനാര് ഇവിടെ മുഖ്യമന്ത്രിയായിട്ട്. അപ്പോൾ അത് ആർക്ക് ഗുണമാകുമെന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പക്ഷേ പോളിംഗ് ശതമാനം ഞാൻ ഒന്ന് പറയുന്നു, പ്രൊവൈഡഡ് നാളത്തെ കാലാവസ്ഥ മെച്ചപ്പെട്ടാണെങ്കിൽ, വലിയ ശക്തമായ മഴ ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഈ കണക്കൂട്ടലുകൾ തെറ്റിയെന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു 80%-ത്തിൻ്റെ അടുത്തൊക്കെ പോളിംഗ് ശതമാനം പോയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. KVS ഹരിദാസ് നേരത്തെ പറഞ്ഞു, ഒ രാജഗോപാലിനെ സ്ഥാനാർത്ഥിയാക്കിയത് വളരെ ആലോചിച്ച് ഉറച്ചെടുത്ത തീരുമാനമാണെന്നുള്ളത്, ഈ തെരഞ്ഞെടുപ്പിന് അത്തരമൊരു ഒരു ത്രികോണമാനമോ അല്ലെങ്കിൽ വലിയൊരു ചർച്ചയാക്കി കൊണ്ടുവരുന്നതിൽ BJPയുടെ ഒ രാജഗോപാലിൻ്റെ പ്രസൻസും വലിയൊരു ഘടകമായി മാറിയിട്ടുണ്ട്. പക്ഷേ ഒ രാജഗോപാൽ ഇതിനു മുമ്പ് മത്സരിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ പാർട്ടിയുടെ കണക്കുകൾ പോലും ഞെട്ടിക്കുന്ന തരത്തിൽ മുന്നേറ്റം നടത്തിയിട്ടുള്ളത് കുറേ കൂടി നഗര കേന്ദ്രീകൃതമായിട്ടുള്ള വോട്ടർമാരുള്ള മണ്ഡലത്തിലാണ്. ഇപ്പോൾ തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെടുത്താൽ ഏറ്റവും പ്രാന്തപ്രദേശമെന്ന് പറയാവുന്ന പാറശാല, നെയ്യാറ്റിങ്കര, കോവളം തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് അദ്ദേഹത്തിന് കണക്കൂട്ടലുകൾ പിഴച്ചത്. ഇപ്പം നേരെ മറിച്ച് സിറ്റി വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ള കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, അത് തന്നെ നേമം, ഈ മണ്ഡലങ്ങളിൽ വലിയ തോതിൽ പാർട്ടിയുടെ പ്രതീക്ഷയ്ക്കപ്പുറത്തേക്കുള്ള മുന്നേറ്റം നടത്തി. നേമം തെരഞ്ഞെടുപ്പ് ഉദാഹരണം. നെയ്യാറ്റിങ്കരയിൽ തന്നെ നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റി കേന്ദ്രീകൃതമായിട്ട് ഒ രാജഗോപാൽ ആദ്യ റൗണ്ടുകളിൽ ലീഡ് ചെയ്ത് നിന്നെങ്കിൽ ചെങ്കലടക്കമുള്ള പഞ്ചായത്തുകൾ എന്നപ്പോൾ അദ്ദേഹം പുറകിലേക്ക് പോകുന്ന ഒരു ചിത്രവുമുണ്ടായി. നേരത്തെ PM മനോജ് സൂചിപ്പിച്ചതുപോലെ ആര്യനാട് മണ്ഡലത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രവും BJPയുടെ രാഷ്ട്രീയ പ്രതീക്ഷയും തമ്മിൽ വലിയൊരു അകലം നിൽക്കുന്നുണ്ടോ ഇപ്പോഴും? ഈ അരുവിക്കരയിൽ ഒരു പ്രത്യേകത ഞാൻ കാണുന്നത്, അവിടുത്തെ വികസന പ്രശ്നങ്ങളുണ്ടല്ലോ, അതിപ്പോൾ ഇടതുപക്ഷം ശക്തമായിട്ട് അവിടെ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം റോഡുകളുടെ പ്രശ്നം, ഇപ്പോൾ സണ്ണിക്കുട്ടിയും അല്ല മനോജൊക്കെ സൂചിപ്പിച്ചതുപോലെ റോഡുകളുടെ പ്രശ്നം, കുടിവെള്ളം എത്താത്തത്, വികസനത്തിൻ്റെ യാതൊരു ലക്ഷണവും ആ മണ്ഡലത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളൊരു വിഷയം ശക്തമായിട്ട് ഉന്നയിക്കാനായിട്ട് BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. രാജഗോപാലിൻ്റെ ഒരു പ്രതിച്ഛായ തന്നെ കേരളത്തിൽ വികസനം കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു മുൻ കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്കുള്ളത് കൂടിയാണ്. സ്വാഭാവികമായിട്ടും ആ നിലയിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആദിവാസി മേഖലയിലൊക്കെ, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞത് ആദിവാസി മേഖലയിലൊക്കെ കടന്ന് ചെല്ലുന്ന സമയത്ത് വലിയ മാറ്റം കാണാനുണ്ടെന്നാണ്. പക്ഷെ അത് രാഷ്ട്രീയമായിട്ട് പ്രയോജനപ്പെടുത്താൻ BJPക്ക് കഴിയേണ്ടതാണ്. അതിനുള്ള സംഘടനാ സംവിധാനം ഇത്തവണ BJPയോടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ എത്രമാത്രം പോകുമെന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് പ്രവചിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ പോളിംഗിൻ്റെ ശതമാനത്തെക്കുറിച്ച് നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചു, ഏതാണ്ട് 80%-ന് മുകളിലാണ് പോളിംഗ് എന്ന്. അങ്ങനെ വന്നാൽ ഒരാളവിടെ ജയിക്കണമെങ്കിൽ ഏതാണ്ട് 50,000 വോട്ട് കിട്ടണം. 50,000 വോട്ട് കിട്ടുന്ന നിലയിലേക്ക് BJPക്ക് എത്താൻ കഴിയും എന്നാണ് BJP നേതാക്കന്മാരുടെ ആത്മവിശ്വാസം. തീർച്ചയായിട്ടും ഞാൻ ഈ സമയത്ത് അവരുടെ ആത്മവിശ്വാസത്തിനൊപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്, തീർച്ചയായിട്ടും. ഓക്കെ, ശ്രീ PM മനോജ്, ഇത്തവണ പ്രചരണത്തിൻ്റെ ഒരു വ്യത്യസ്തത വളരെയധികം പ്രകടമായിരുന്നു. ഇരുചേരിയിലും ഇപ്പോൾ CPMഉം LDFഉം കണക്ക് കൂട്ടി പിണറായി വിജയൻ മായാവിയായി എന്നൊക്കെ വിമർശനം പറയുമ്പോഴും VS അച്യുതാനന്ദനെ അറവുമാടായി ചിത്രീകരിക്കുമ്പോഴും ഒക്കെ അത്തരം കെണികളിൽ വീഴാതെ അവനവൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഫലപ്രദമായി നിറവേറ്റി ഒരു പ്രചരണം പൂർത്തിയാക്കാൻ ഇടതുമുന്നണി കഴിഞ്ഞു. മറിച്ച് UDFൽ ഇത്രമാത്രം അസംതൃപ്തി ഉണ്ടെങ്കിലും ഒരു ചരടിൽ കോർത്ത് അവസാന സമയം വരെ കൊണ്ടുവരാൻ മുഖ്യമന്ത്രിക്കും കഴിഞ്ഞു. സംസ്ഥാന മുഖ്യമന്ത്രി കുടുംബയോഗങ്ങൾ, പൊതുയോഗത്തെക്കാൾ ഉപരിയായി കുടുംബയോഗങ്ങൾ കേന്ദ്രീകരിച്ച്, ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് 100-ലധികം കുടുംബയോഗങ്ങളിൽ 100-150 വോട്ടർമാരെ നേരിട്ട് കാണുക, 300-350 വോട്ടോ അതിനപ്പുറമോ ഒരു ശരാശരി ഒരു ബൂത്തിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്നത് സംബന്ധിച്ച് ഒരു മുന്നണിയുടെ ചെയർമാൻ സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പരമാവധി ശ്രമിക്കുക. ഇത്രമാത്രം നേരിട്ട് വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചിട്ടുള്ള പ്രവർത്തനവും ക്യാമ്പയിനും ഇരുഭാഗത്തും BJP അവരുടേതായ രീതിയിലും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ എത്ര രാഷ്ട്രീയ അടിത്തറയുള്ള വോട്ടർമാരാണെങ്കിലും അവരുടെ ചിന്തയെയും അവരുടെ തീരുമാനങ്ങളെയും മാറ്റുന്നതിന് പ്രേരകമാകുന്ന ഘടകങ്ങളാണോ?
അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത് ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്, ജയിക്കാനുള്ള പോരാട്ടമാണ്. പക്ഷേ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിനുള്ള പോരാട്ടമാണ്. യഥാർത്ഥത്തിൽ ഈ അരുവിക്കര തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അതെന്തായാലും അത് സ്വാധീനിക്കപ്പെടുന്ന ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. അത്രയും പ്രാധാന്യം ഉമ്മൻചാണ്ടിക്ക് ഈ കര കടക്കാൻ കഴിയും എന്ന് അല്ലല്ല ഇടതുപക്ഷം അല്ല പ്രാധാന്യം കുറച്ച് കാണുകയല്ല ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞില്ലെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ലെങ്കിൽ പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നൊരു പ്രതിഭാസം അവസാനിക്കുകയാണ്. കോൺഗ്രസിൽ അവസാനിക്കുകയാണ്, കേരള ഭരണത്തിൽ അവസാനിക്കുകയാണ്, രാഷ്ട്രീയത്തിൽ അവസാനിക്കുകയാണ്. കാരണം അത്രയും നിർണായകമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയെ ഞാൻ കുറച്ച് കാണുന്നൊന്നുമില്ല, ആർക്കും കുറച്ച് കാണാൻ കഴിയില്ല. കാരണം ഇത്രയും വലിയ കേസ്, സോളാർ കേസ്, സരിത കേസ്, അതുപോലെ ബാർക്കോഴ കേസ്, ഈ കേസൊക്കെ വന്നിട്ട് ഈ കേസിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് വരാൻ ഉമ്മൻചാണ്ടിക്ക് ചുറ്റുമുള്ള എല്ലാവരും, ജോപ്പൻ, ജിക്കു, മറ്റവൻ, മറച്ചവൻ, ഇവരൊക്കെ പ്രതികളായി അല്ലെ, ഇവരൊക്കെ പുറത്താക്കപ്പെട്ടു. എന്നിട്ടും ഈ ചുറ്റും നിന്ന ആൾ മുഴുവൻ കുഴപ്പക്കാരും ഞാൻ മാത്രം നല്ലവൻ എന്ന് പറഞ്ഞ് നടിക്കാൻ ഉമ്മൻചാണ്ടിക്ക് കഴിയുന്നുണ്ടെങ്കിൽ, അതുപോലെ ഈ ഇപ്പം പറഞ്ഞ സോളാർ കേസിൽ ഈ സരിത അവിടെ കൊണ്ടുപോയിട്ട് 2 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുക്കുകയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക്. അതുപോലും സരിതയെ ശിക്ഷിച്ചുകൊണ്ടുള്ള കോടതി വിധിയിൽ പറഞ്ഞു. എന്നിട്ട് മുഖ്യമന്ത്രി പറയുന്നു ഞാൻ മാന്യൻ. ഇങ്ങനെ പറഞ്ഞു നിൽക്കാൻ ത്രാണിയുള്ള ഒരു മുഖ്യമന്ത്രി, പക്ഷേ ഈ ചരിതമെല്ലാം പറയുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മുൻകാല അനുഭവം. അതായിരിക്കാം അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഹന്ത എന്നൊക്കെ നിങ്ങൾ വിശേഷിപ്പിക്കുന്നത്. അതാ പറഞ്ഞത്. അല്ല സുരേഷ്, ഞാൻ അതാ പറഞ്ഞത്, ഉമ്മൻചാണ്ടി ഇമ്മാതിരി ഏത് കളിയും കളിക്കാനുള്ള ഒരാളാണ്, ഒന്ന്. രണ്ട്, ബി ജെ പിക്ക് വോട്ട് കൂടിയാൽ അരുവിക്കരയിൽ എന്തൊക്കെയോ മാറ്റി മറിച്ച് കളയും എന്ന് പലരും പറയുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ 2011 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ബി ജെ പിക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് കൂടിയപ്പോൾ യു ഡി എഫിൻ്റെ വോട്ടാണ് കുറഞ്ഞത്. നമ്മൾ ഈ മണ്ഡലത്തിൽ നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്കാണ് പോകേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിൽ ഇവിടെ വോട്ട് കൂടിയാൽ യു ഡി എഫിന് ജയിച്ച് കളയാം എന്ന മിഥ്യാധാരണ അത് പൊളിയും, ഒന്ന്. മൂന്നാമത്തത്, ഈ മണ്ഡലത്തിൽ നിന്നുള്ള ജനങ്ങളുടെ വികാരം അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. എന്താ കണ്ടത്? സ്വമേധയാ സ്വയം സന്നദ്ധരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഈ തെരുവിലിറങ്ങുന്നു, ഈ പ്രവർത്തനത്തിലിറങ്ങുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, കൊടി വീശുന്നു ഒക്കെ ചെയ്യുന്നു. എന്നാൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് പോലും അവരുടെ പൊതുയോഗങ്ങളിൽ ആൾ നിറയ്ക്കാൻ പ്രത്യേക വണ്ടിയിൽ ഒരേ ആളുകളെ, ഈ സ്റ്റാർ ക്യാമ്പയിനറാണ് അയക്കെ ആന്റണി, അദ്ദേഹത്തിൻ്റെ യോഗങ്ങളിൽ, ഈ മണ്ഡലത്തിലുള്ള യോഗങ്ങളിൽ ഒരേ ആളുകളാണ് എല്ലാ സ്ഥലത്തും പോയത്. അത്തരമൊരവസ്ഥ, ആ അവസ്ഥയും അത് ഞാൻ കുറച്ച് കാണുകയല്ല ഉമ്മൻചാണ്ടിയെ, പക്ഷേ മണ്ഡലത്തിൽ അങ്ങനെ ഒരു പ്രതീതി നിലനിൽക്കുന്നുണ്ട്, മണ്ഡലത്തിൽ അങ്ങനെ ഒരു വികാരം നിലനിൽക്കുന്നുണ്ട്. ആ വികാരം ഇടതുപക്ഷത്തിന് അനുകൂലമാണ്, അത് സഖാവ് വിജയകുമാറിന് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ഓക്കെ, ഞാൻ തിരിച്ചു. ഷണ്ണിക്കുട്ടി അബ്രഹാം, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് പിണറായി വിജയൻ്റെ അസാന്നിധ്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു വാർത്താസമ്മേളനം നടത്തി അദ്ദേഹം പറഞ്ഞു, എനിക്ക് ചില പണിയുണ്ട്, ഞാൻ എൻ്റെ പണി ചെയ്തുകൊള്ളാം. വി എസ് അച്യുതാനന്ദൻ പണി ചെയ്യുന്നു. സംസ്ഥാന മുഖ്യമന്ത്രി ഒരു പക്ഷേ പൊതുയോഗങ്ങൾ വിട്ട് ഇത്രമാത്രം കുടുംബയോഗങ്ങൾ നേരിട്ട് വോട്ടർമാരെ കണ്ട ഒരു ചരിത്രവും മറ്റൊന്നില്ല. പാർട്ടിയുമായി പിണങ്ങിയുന്ന വി എസ് അച്യുതാനന്ദനെ മുന്നണിയുടെ നായകനായി പുതുയോഗങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വലിയ തോതിലുള്ള പുതുയോഗങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നു, പ്രസംഗിക്കുന്നു. അഴിമതി വിഷയങ്ങളിൽ താരതമ്യേന ദുർബലമായ പ്രതികരണം നടത്തിയിരുന്ന വി എം സുധീരൻ ഒരുപക്ഷേ സംസ്ഥാന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കാട്ടിൽ കടുത്ത ഭാഷയിൽ സർക്കാരിനെ ന്യായീകരിച്ച് വി എസിനെ കടന്നാക്രമിച്ച് രംഗത്ത് വരുന്നു. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട പ്രതിഭാസങ്ങളാണ്. എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് ഇതൊക്കെ വോട്ടർമാരെ? സുരേഷ്, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇത് ഉമ്മൻചാണ്ടിയുടെ മാത്രം നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമല്ല, ഈ തെരഞ്ഞെടുപ്പ് പലരുടെയും നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. തെരഞ്ഞെടുപ്പുകളൊക്കെ അങ്ങനെയാണ്, പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ്. അതായത് ഈ 8 മാസം കഴിയുമ്പോഴേക്ക് കേരളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവാണ്. അതിൻ്റെ ഒരു സെമി ഫൈനലിൽ നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് ഇതിനെ ക്വാർട്ടർ ഫൈനൽ എന്ന് പറയാമോ സെമി ഫൈനൽ എന്ന് പറയാം, എന്താണെങ്കിലും ഒരു ഒരുക്കം കൂട്ടലിൻ്റെയും ചില സന്ദേശങ്ങൾ കേരളത്തിന് നൽകാൻ പര്യാപ്തമാകുന്ന ഒരു ഫലമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത് ഉമ്മൻചാണ്ടിക്ക് നിലനിൽപ്പിൻ്റെ പ്രശ്നം, എന്താ സംശയം? എന്താ യു ഡി എഫിന് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്? താങ്കൾ പറഞ്ഞു വി എം സുധീരൻ സർക്കാരിനെ ന്യായീകരിക്കുന്നു. വി എം സുധീരൻ കെ പി സി സി പ്രസിഡൻ്റാണ്. അദ്ദേഹം കെ പി സി സി പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പരാജയപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമാണ് അദ്ദേഹത്തിന് നല്ല കാര്യമല്ലത്. അപ്പോൾ അദ്ദേഹത്തിന് ഇത് ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്, സി പി എമ്മിലാരുടെയും നിലനിൽപ്പിൻ്റെ പ്രശ്നമല്ലേ?
സി പി എം എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? ഇവിടെ പറഞ്ഞല്ലോ, ഇത് വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ മത്സരം എന്ന് പറയുമ്പോൾ നാളെ 8 മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രതികരണങ്ങളുണ്ടാവും, അതിന് തൊട്ടുമുമ്പ് നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രതികരണങ്ങളുണ്ടാവും. ഇപ്പോൾ തന്നെ വി എസ് അച്യുതാനന്ദൻ, എന്തുകൊണ്ടാണ് വി എസ് അച്യുതാനന്ദനെ നമുക്കറിയാം, നമ്മൾ ഈ ആ ചരിത്രം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറയുന്നതാണ്, അദ്ദേഹത്തിനെതിരായിട്ട് പ്രമേയം പാസ്സാക്കി അദ്ദേഹത്തെ പാർട്ടി വിരുദ്ധനായി തള്ളിക്കളഞ്ഞ അദ്ദേഹം എന്തുകൊണ്ട് പ്രചരണത്തിന് വന്നു? അദ്ദേഹത്തിൻ്റെ മുമ്പിൽ, അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ, ആഗ്രഹങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ വലിയൊരു വഴി തുറന്ന് കിട്ടിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എം വിജയകുമാറിന് വിജയിക്കാൻ സാധിച്ചാൽ അതിൻ്റെ പ്രധാന കാരണക്കാരൻ വി എസ് അച്യുതാനന്ദനാണെന്ന് കേരളത്തിലെ ജനങ്ങൾ, സി പി എമ്മിൻ്റെ ഔദ്യോഗിക നേതൃത്വം സമ്മതിച്ചാലും ഇല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ കരുതാൻ പോകുന്ന അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പുതിയ ഒരു അവസരം, അല്ലെങ്കിൽ പുതിയൊരു വഴി തുറന്ന് കിട്ടുന്നു. അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ കാര്യം, പിണറായി വിജയന് അടുത്ത LDF-ൻ്റെ അല്ലെങ്കിൽ CPM-ൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് പതിവിന് വിരുദ്ധമായി ചില നേതാക്കൾ തന്നെ പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹത്തെ മുൻനിർത്തിയായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ്. അപ്പോൾ ആർക്കാണ് പ്രധാനം, ആർക്കാണ് പ്രാധാന്യക്കുറവ് എന്നൊന്നുമില്ല. ഒരുപക്ഷെ BJP-ക്ക് ഇതൊരു അക്കൗണ്ട് തുറക്കാനോ മറ്റോ കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞു ഒരു ത്രികോണ മത്സരത്തിൻ്റെ ഒരു തലത്തിലേക്ക് ഉയർന്നു എന്ന് പറയുമ്പോൾ ഇത് പൂർണ്ണാർത്ഥത്തിൽ ഒരു ത്രികോണ മത്സരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനിപ്പോഴും കരുതുന്നത് ഇത് LDF-ഉം UDF-ഉം തമ്മിലുള്ള നേർക്ക് നേരുള്ള മത്സരമാണ്. പക്ഷേ BJP-ക്ക് ഒരു പഴയ സാഹചര്യത്തിൽ നിന്ന് വളരെ മുന്നോട്ട് വരാൻ സാധിച്ചു, ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കാൻ സാധിച്ചു. അപ്പോൾ എല്ലാവർക്കും പ്രധാനമാണ് ഈ BJP-ക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ സാധിച്ച നല്ല കാര്യം, അല്ലെങ്കിൽ അവർക്ക് വലിയ നഷ്ടങ്ങളില്ല. തോറ്റാൽ UDF-നും ഉമ്മൻചാണ്ടിക്കും ഒക്കെ വലിയ നഷ്ടമാണ്, തോറ്റാൽ VS അച്യുതാനന്ദനും പിണറായി വിജയനും ഒക്കെ വലിയ നഷ്ടമാണ്, ഈ സ്ഥാനാർത്ഥിക്ക് തന്നെ വലിയ നഷ്ടമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയാണെങ്കിൽ എം വിജയകുമാർ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഒരു മന്ത്രിയാകാൻ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ സാധ്യതയുള്ള ഒരാളാണ്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ അദ്ദേഹത്തിന് അടുത്ത തവണ ഒരു സീറ്റ് ലഭിക്കണമെന്നില്ല. അപ്പം അതിൻ്റെ ഒരു ചൂടും ചൂരും ഈ മണ്ഡലത്തിൽ കാണുന്നുണ്ട്. മനോജ് ഇവിടെ പറഞ്ഞു പ്രവർത്തകർ സ്വമേധയാ ഇറങ്ങുന്നു. അപ്പോൾ ഇതുവരെ CPM-ൻ്റെ പ്രവർത്തകർ സ്വമേധയാ ഇറങ്ങുകയായിരുന്നില്ലേ? നമുക്കറിയാം ഇവിടുത്തെ പ്രചരണത്തിൻ്റെ ഒരു രീതി LDF-ൻ്റെയും UDF-ൻ്റെയും. അതൊരു പൊതുതെരഞ്ഞെടുപ്പാവട്ടെ ഉപതെരഞ്ഞെടുപ്പാവട്ടെ, അവർ ചെയ്യുന്നത് പോലെ ചിട്ടയായി കൃത്യമായി ഒരു പ്ലാനിങ്ങോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ UDF-ന് ഒരു പൊതുതെരഞ്ഞെടുപ്പിലോ ഉപതെരഞ്ഞെടുപ്പുകളിലോ കഴിഞ്ഞിട്ടില്ല. അവർ ജയിക്കുന്നത് ഈ വക ആലസ്യത്തിലൊക്കെ അമർന്നു പ്രവർത്തിച്ചാലും അവർക്ക് കുറേ വോട്ട് കിട്ടുന്നതുകൊണ്ട് ജയിക്കുന്നതാണ്. അപ്പോൾ ആ പ്രചരണത്തിൻ്റെ രീതിയിൽ ആ LDF-ൻ്റെ ഒരു മേൽക്കൈ ഒന്നും ആരും തള്ളിക്കളയുന്നില്ല. പക്ഷേ ഈ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും അവസാനത്തെ ഒരു 3 മാസം കൊണ്ട് VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ CPM-ഉം ഇടതുമുന്നണിയും ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ എത്തിച്ചപ്പോഴും CPM വേണ്ടത്ര ഉത്സാഹിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷേ സംസ്ഥാനത്തെ രാഷ്ട്രീയ ചരിത്രം മാറിപ്പോയിരുന്നുവെന്ന് വിലയിരുത്തുന്നവരോട് PM മനോജ് അത് വിയോജിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ അതിൽ നിന്നുപോലും വ്യത്യസ്തമായിട്ട് പിണറായി വിജയനും VS അച്യുതാനന്ദനും അവരവരുടെ ഉത്തരവാദിത്തങ്ങളിൽ പലതരത്തിലുള്ള പ്രകോപനമുണ്ടായിട്ടും അതിലൊന്നും ഒരു അണുവിട പോലും സാധ്യത കൊടുക്കാതെ മുമ്പോട്ട് പോയി എന്നൊരു പ്രത്യേകതയില്ലേ? ആ അർത്ഥത്തിൽ PM മനോജ് പറഞ്ഞ പോലെ ഇത്തവണ കുറെ കൂടി ഉത്സാഹം അവരുടെ ഭാഗത്ത് നിന്നുണ്ടെന്ന് വേണമെങ്കിൽ. ഞാൻ ഉത്സാഹത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത്, സ്വന്തം മനസ്സോടുകൂടി ആരും പ്രേരിപ്പിക്കാതെ പ്രവർത്തകർ ഇറങ്ങിയെന്ന് പറഞ്ഞ് അങ്ങനാണെന്നും LDF-ലെ പ്രവർത്തകർ, പ്രത്യേകിച്ച് CPM-ൻ്റെ പ്രവർത്തകർക്ക് ആരും പ്രേരിപ്പിക്കേണ്ട, അവരെ ഇറങ്ങുകയും ചെയ്യും. പിന്നീട് UDF-ൻ്റെ യോഗങ്ങൾക്ക് ആൾ കുറവായിരുന്നോ എന്നും എനിക്കറിഞ്ഞുകൂടാ, അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. പക്ഷേ ഇവിടെ നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം ശരിയാണ്, ആ പാർട്ടി കൃത്യമായ ഒരു പ്ലാനിങ്, അപ്പോൾ ഒരു രാഷ്ട്രീയ തന്ത്രം, അതിൻ്റെ പിന്നിൽ ധാരാളം കഥകളുണ്ട്, അതിലേക്ക് പോയാൽ നമുക്ക് തർക്കിക്കാൻ മാത്രമേ സമയം ഉണ്ടാവൂ. അവിടെ നിൽക്കട്ടെ, ഇവിടെ പ്രകോപനങ്ങളിൽ വീണില്ല എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ശരിയാണ്? പലരുടെയും അവസാന ദിവസങ്ങളിലെ അവരുടെ വാക്കുകളുടെ പ്രയോഗങ്ങളൊക്കെ അവർ പ്രകോപനത്തിൽ വീണു എന്ന് തന്നെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ എന്നെ ഇപ്പോഴും അമ്പരപ്പിക്കുന്ന ഒരു ചോദ്യം, പിണറായി വിജയൻ ഏൽപ്പിച്ച ജോലി ചെയ്തു എന്ന് പറഞ്ഞു, പക്ഷേ പിണറായി വിജയൻ CPM-ൻ്റെ മാസങ്ങൾക്ക് മുമ്പ് വരെ ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ്, പോളിറ്റ് ബ്യൂറോ അംഗമാണ്, ഇപ്പോൾ ഡൽഹിയിലാണെങ്കിൽ പാർട്ടിയുടെ ദൈനംദിന കാര്യങ്ങൾ നോക്കുന്ന കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് പൊതുജനങ്ങളുടെ മുമ്പിൽ, പൊതുജനസമക്ഷം വന്ന് എം വിജയകുമാറിന് വോട്ട് ചോദിച്ചില്ല എന്നുള്ളത് എന്നെ അമ്പരിപ്പിക്കുന്ന കാര്യമാണ്. എനിക്കെൻ്റെ കാരണം അറിഞ്ഞും കൂടാ, അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. PM മനോജിന് അതിൽ അക്കാര്യത്തിൽ എന്തെങ്കിലും വെളിച്ചം വീശാൻ കഴിയും, സത്യസന്ധമായിട്ട് വെളിച്ചം വീശാൻ പറ്റുമെങ്കിൽ. PM മനോജ്, ഒരു കാര്യം കൂടി ചേർത്ത് ചോദിക്കാം, UDF-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണം അവസാന സമയത്ത് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും VS അച്യുതാനന്ദനും ഒരേ വേദിയിൽ ഒരേ സമയം വന്ന് LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിച്ചൊരു സമ്മേളനം നടത്താൻ കഴിയുമോ എന്നുള്ളതാണ്. അത് സംഘടനാ രീതി അനുസരിച്ച് ആ ചോദ്യത്തിന് ചോദ്യം അപ്രസക്തമാണോ? സാധാരണ ഒരാൾക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നിയാൽ എന്തു മറുപടി നൽകും? ഈ കോൺഗ്രസ്സുകാർക്ക് ഒരു കുഴപ്പമുണ്ട്.
ഞാൻ കോൺഗ്രസ് ആണ് എന്ന് പറയാൻ അവർക്ക് വലിയ നാണായിരിക്കും. അല്ലെങ്കിൽ അവരത് പറയില്ല, കാരണം പറഞ്ഞാൽ ഇത്രയും മോശമല്ലേ കോൺഗ്രസ്സുകാർ. ഏത് ഇപ്പോൾ അതുപോലെ പിന്നെ നമ്മുടെ മന്ത്രിമാർക്ക്, മന്ത്രിമാർക്ക് അധോലോക സംഘമാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ, അവർ യഥാർത്ഥ അധോലോക സംഘമാണ്, അവർക്ക് അതുപോലെ സംഘമാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ വലിയ വിഷമായിരിക്കും. അതുപോലെയാണ് എൻ്റെ സുഹൃത്ത് സണ്ണിക്കുട്ടി അബ്രഹാം. സണ്ണിക്കുട്ടി അബ്രഹാം ഒരിക്കലും ഞാൻ കോൺഗ്രസ് ആണെന്ന് പറയില്ല, കാരണം കോൺഗ്രസ് ആണെന്ന് പറഞ്ഞാൽ അത്രയും അപമാനകരമായ ഒരു കാര്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ കോൺഗ്രസ്സുകാർ പറയേണ്ട കാര്യമല്ല അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് വളരെ നന്നായിട്ട് പോയൊരു ചർച്ചയിൽ ഇമ്മാതിരി കുനിഷ്ഠം കൊണ്ട് അദ്ദേഹം വന്നത്. എനിക്ക് മറുപടി പറയാൻ യാതൊരു വിഷമവും. ഈ സണ്ണിക്കുട്ടി ഉന്നയിച്ച വിഷയത്തിലും പിന്നെ സുരേഷ് അത് ആവർത്തിച്ച വിഷയത്തിലും മറുപടി പറയാൻ യാതൊരു വിഷമവുമില്ല. ഒന്നാമത്തെ, ഞാനിപ്പോൾ ഇരിക്കുന്നത് ആര്യനാടാണ്, അരുവിക്കര മണ്ഡലത്തിൻ്റെ തലസ്ഥാനത്താണ്. ഈ മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൻ്റെ കുറവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടില്ല. ഒന്ന്. രണ്ട്, പിണറായി വിജയൻ്റെയോ വി എസ് അച്യുതാനന്ദൻ്റെയോ അല്ലെങ്കിൽ പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ്റെയോ അസാന്നിധ്യം ഈ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഒരു തരത്തിലും ഈ മണ്ഡലത്തിലെ ജനങ്ങളോ അല്ലെങ്കിൽ മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകരോ മണ്ഡലത്തിലെ മുന്നണി പ്രവർത്തകരോ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഏത് നേതാവ് എങ്ങനെ പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സാവകാശവും അവകാശവും അത് ആ മുന്നണിക്ക് വിട്ടുകൊടുക്കുക. അതല്ലാതെ അത് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരാൾ പ്രസംഗിച്ചില്ല മറ്റേ ആൾ ചർച്ച വഴിതിരിച്ചു കൊണ്ടുപോയിടുകയാണ്. അതായത് വേറൊന്നും പറയാനില്ല. പിണറായി വിജയൻ പ്രസംഗിച്ചോ ഇല്ലയോ, വി എസ് വന്നോ ഇല്ലയോ, ഇതെങ്ങനെയാണ് ഒരു UDFകാരൻ്റെ കോൺഗ്രസ് നേതാവിൻ്റെ വിഷയമാകുന്നത്, കോൺഗ്രസ് വക്താവിൻ്റെ വിഷയമാകുന്നത്? മറ്റൊരു കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇടതുമുന്നണി രാഷ്ട്രീയം, പ്രത്യേകിച്ച് CPMലെ വിഭാഗീയത, പിണറായിയും വി എസും കേന്ദ്രീകൃതമായി മാധ്യമ സൃഷ്ടിയാണെന്നൊക്കെ പറഞ്ഞോളൂ. പക്ഷേ അതൊരു ചർച്ചയായി നിൽക്കുമ്പോൾ, ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ, പിണറായി സംഘടനാ തലത്തിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം 153 ബൂത്തുകളിലും പോയി അദ്ദേഹം സംഘടനാ ഉത്തരവാദിത്തം നിറവേറ്റുന്ന ഒരു വ്യക്തിയാണ്. ആ മണ്ഡലത്തിൽ ഞാനും അത് നേരിട്ട് കണ്ട ഒരാളെ, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഒരു പോളിറ്റ് ബ്യൂറോ അംഗമായ അദ്ദേഹം പരസ്യമായി രംഗത്തു വരാതെ സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് ഒതുങ്ങിയത് എന്തുകൊണ്ടെന്നുള്ള രാഷ്ട്രീയ കൗശലം കൊണ്ടുള്ള ചോദ്യമാണെങ്കിൽ കൂടി അതിന് മറുപടി നൽകാനുള്ള ബാധ്യത പാർട്ടിക്കുണ്ട്. അല്ല, ഈ സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു കൗശലമാണെന്നും ഒതുക്കമാണെന്നും ധരിക്കുന്ന ചില ആളുകളുണ്ടാവും. ആ ആളുകളോട് ഈ ഉത്തരം പറഞ്ഞോ, ഏത് ഉത്തരം പറഞ്ഞാലും ശരിയാവില്ല. എന്നാൽ ഇവിടെ ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഈ മണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രസംഗത്തിൻ്റെ കുറവ് മുന്നണിയുടെ പ്രവർത്തനത്തിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനത്തിൽ അനുഭവപ്പെട്ടിട്ടില്ല. ഒന്ന്. രണ്ട്, മുന്നണിയും പാർട്ടിയും നിശ്ചയിച്ച് ഉറപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ പാർട്ടി സഖാക്കൾ കൃത്യമായി നിറവേറ്റിയിരിക്കുന്നു. രണ്ട്, പിന്നെന്താണ് ഈ ഏതെങ്കിലും ഒരാൾ പ്രസംഗിച്ചില്ല മറ്റേയാൾ കൂടുതൽ പ്രസംഗിച്ചു എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി? അല്ലെങ്കിൽ ഈ മുന്നണിയിൽ നിന്നും പാർട്ടിയിൽ നിന്നും വേർപെടുത്തി ഈ പിന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ മറ്റൊരു തരത്തിലേക്ക് കാണാനുള്ള താല്പര്യം, ആ താല്പര്യത്തിന് പിന്നിലുള്ള ദുഷ്ടലാക്ക്, അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് കോൺഗ്രസിൻ്റെ കൗശലം. ആ കോൺഗ്രസിൻ്റെ കൗശലം താൻ കോൺഗ്രസ് ആണെന്ന് തുറന്നു പറയാൻ തയ്യാറാവാതെ എൻ്റെ സുഹൃത്ത് സണ്ണിക്കുട്ടി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് മറുപടി പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും നല്ലത് നമ്മുടെ ഈ ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ ജോസഫ് വാഴയ്ക്കനോ ഉണ്ണിത്താനോ എന്ന് പറയുമ്പോൾ അവരോട് മറുപടി പറയുന്നതല്ലേ? പക്ഷേ പി എം മനോജ്, പക്ഷേ വളരെ അഭിമാനകരമായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ പിണറായി വിജയനെ പോലെ ഭാവിയുടെ CPMൻ്റെ ഒരു ഭാവി നേതൃത്വം വഹിക്കേണ്ട ഒരു നേതാവിൻ്റെ അസാന്നിധ്യം പരസ്യമായി അദ്ദേഹം നിശബ്ദമായി സംഘടനാ പ്രവർത്തനത്തിലേക്ക് ഒതുങ്ങേണ്ടി വരുന്നതിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലെയുള്ള ഒരു വിഷമമായി വേണമെങ്കിൽ അതിനെ കൂട്ടിക്കൊള്ളൂ. അല്ല, പിണറായി വിജയനോട് സണ്ണിക്കുട്ടിക്കും അതുപോലെ രാഷ്ട്രീയ എതിരാളികൾക്കൊക്കെ സ്നേഹമുണ്ട്. അദ്ദേഹം പിന്നെ ഞാൻ സണ്ണിക്കുട്ടിയുടെ കാര്യമല്ല പറഞ്ഞേ, പൊതുയോഗങ്ങളിൽ UDF നേതാക്കൾ ഉന്നയിച്ച ആരോപണത്തിന് അല്ലല്ല മറുപടിയാണ്. തീർച്ചയായും UDFൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. UDFന് പിണറായി വിജയൻ അത്യാവശ്യം ഒന്ന് ചെറുതായിട്ട് പുറകോട്ട് പോകുമ്പോൾ വിഷമമുണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ, അവസാനം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ എങ്ങനെ നടത്തി എന്ന് ക്രോഡീകരിച്ച് പത്രസമ്മേളനം നടത്തി ഈ കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചത് പിണറായി വിജയനാണ് എന്ന് മാത്രമല്ല, ഈ മണ്ഡലത്തിൽ ഉടനീളം നിറഞ്ഞു നിന്നത് പിണറായി വിജയനാണെന്ന് ഈ സുരേഷിനും അറിയാം, എനിക്കും അറിയാം. സുരേഷ് ഇപ്പോൾ സമ്മതിക്കുകയും ചെയ്തു, സണ്ണിക്കുട്ടിക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു പൊതുയോഗത്തിലെ പ്രസംഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് അദ്ദേഹം കരുതുന്നില്ല, പാർട്ടി കരുതുന്നില്ല, അതുപോലെ മുന്നണി കരുതുന്നില്ല എന്ന് ധരിക്കുകയാണെങ്കിൽ, ഇത് പ്രസംഗം മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പ്രസംഗം ആവശ്യമില്ല എന്നല്ല പറയുന്നത്, പക്ഷേ ആ പ്രസംഗം മാത്രമാണ് തെരഞ്ഞെടുപ്പിലെ വിഷയം എന്ന് കരുതി അത് പ്രചരിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രയാസം, ഈ തെരഞ്ഞെടുപ്പിലെ മറ്റ് വിഷയങ്ങളെല്ലാം മാറ്റിവെച്ച് ഈ വിഷയത്തിൽ കേന്ദ്രീകരിച്ചാൽ എന്തെങ്കിലും നേട്ടം കിട്ടും. എണ്ണയിട്ട യന്ത്രം പോലെ സംഘടനാ സംവിധാനം ചലിപ്പിക്കാൻ പിണറായി നല്ലത്, ഏറ്റവും നല്ല ജനകീയ മുഖമായ VS തന്നെ
പരസ്യമായുള്ള പ്രചരണം നയിക്കട്ടെ എന്നൊരു തീരുമാനമെടുത്തു. അത് ഫലപ്രദമായി അവസാന ദിവസം വരെ കൊണ്ടെത്തിച്ചു. അതിനിടയ്ക്കുള്ള എന്തു പ്രകോപനത്തിലും വീഴണ്ട എന്നുള്ളത് പാർട്ടിയുടെ തീരുമാനമാണെന്നുള്ളത് വ്യക്തമാണ് അവരുടെ മറുപടിയിൽ. സുരേഷേ, ഈ മനോജ് എന്നെ നല്ല സുഹൃത്തെന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ ഒരു നല്ല സുഹൃത്തായിട്ട് കണ്ടത്. എന്നോട് എന്തിനാണ് അദ്ദേഹം എന്നെ എന്തിനാണ് ആക്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇന്നലെ ഒരു ചാനൽ ചർച്ചയിലും അദ്ദേഹം ഇതേ കാര്യങ്ങൾ പറഞ്ഞു. സി പി എമ്മിനൊരു പ്രത്യേക സ്വഭാവമുണ്ട്. അതായത് അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവരെ ബി ജെ പിക്കാരനാക്കും, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനാക്കും, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്കും, വർഗീയവാദിയാക്കും, എന്നിട്ട് അവരെ ചീത്തയാക്കുക. ഇപ്പോൾ ഒരു ചർച്ചയിൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു ചർച്ചയിൽ എന്നെ ആക്ഷേപിച്ചിട്ട് അദ്ദേഹത്തിന് എന്ത് കിട്ടാനാണ്? അദ്ദേഹത്തിന് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, എന്നോടൊക്കെ എന്തിനാ മറുപടി പറഞ്ഞ്? ഞാൻ വേണമെങ്കിൽ ജോസഫ് വാഴക്കനോടോ ഉണ്ണിക്കുത്താനോടൊക്കെ പറഞ്ഞാൽ പോലും സണ്ണിക്കുട്ടി അബ്രഹാനോട് പറയേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ അദ്ദേഹം എന്തിനാണ് ഒരു എതിർസ്ഥാനത്ത് നിർത്തുന്നുള്ള മനസ്സിലായില്ല. ഞാൻ താങ്കൾ സുരേഷ് ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരമാണ് പറഞ്ഞത്. കേരളം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളം മുഴുവൻ ചർച്ച ചെയ്തൊരു കാര്യമാണ്, എന്തുകൊണ്ട് പിണറായി വിജയൻ പൊതുസമ്മേളനങ്ങളിൽ എത്തുന്നില്ല, ജനങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നില്ല, അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിക്കുന്നില്ല, എന്തുകൊണ്ട് വി എസിനെ മാത്രം, വി എസിൻ്റെ ക്രൗഡ് പുള്ളറാണെന്ന് അറിയാവുന്നതുകൊണ്ടാവാം അത്. അതൊക്കെ രണ്ടാമത്തെ കാര്യം, വി എസ് മാത്രം ചർച്ച പിന്നെ പൊതുയോഗങ്ങളിൽ വോട്ട് ചോദിക്കുന്നു, എന്തുകൊണ്ട് പിണറായി വന്നില്ല എന്നുള്ളത് അത്യാവശ്യം രാഷ്ട്രീയം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളായ ഞാൻ സണ്ണിക്കുട്ടിക്കും ഒരു സംശയം തോന്നും. ഞാനത് പറഞ്ഞു, എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എനിക്ക് എൻ്റെ പ്രിയ സുഹൃത്ത് മനോജിൻ്റെ വിശദീകരണം എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഒരു പ്രസംഗത്തിൻ്റെ കുറവ് അവിടെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ പിണറായി പ്രസംഗിച്ചതുകൊണ്ട് 10-15 വോട്ട് കൂടുതൽ കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ 1000 വോട്ട് കൂടുതൽ കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ വളരെ നിർണായകമായ അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം മനോജ് ഇവിടെ പറഞ്ഞു. ആ രാഷ്ട്രീയ പ്രാധാന്യത്തോട് ഞാൻ 100% യോജിക്കുക. അത്തരമൊരു ഒരു ഒരു തെരഞ്ഞെടുപ്പിൽ പൊതുജനങ്ങളോട് വന്ന് എം വിജയകുമാറിന് വോട്ട് ചോദിക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളത് സണ്ണിക്കുട്ടി അബ്രഹാമല്ല പറയുന്നത്, അല്ലെങ്കിൽ യു ഡി എഫ് അനുകൂലികളായ പത്രങ്ങൾ മാത്രമല്ല പറയുന്നത്, കേരളം മുഴുവൻ ചർച്ച ചെയ്തൊരു കാര്യമാണ്. അതിന് മനോജിന് മറുപടി ഇല്ലാത്തത് കൊണ്ടാവാം ഒരുപക്ഷേ എന്നെ അദ്ദേഹം കോൺഗ്രസ്സുകാരനാ ആക്കാൻ ശ്രമിക്കുന്നത്. സണ്ണിക്കുട്ടി അബ്രഹാം ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം, എന്നെ അറിയുന്നവർക്കും നന്നായിട്ടറിയാം, മനോജിനും നന്നായിട്ടറിയാം. ഓക്കെ, ഞാനൊന്ന് ഇടപെടുകയാണ്. സി കെ വി എസ്, ബി ജെ പിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഓ രാജഗോപാൽ ബി ജെ പിയെ സംബന്ധിച്ച്, ബി ജെ പി പ്രവർത്തകരെയും ബി ജെ പിയെയും സംബന്ധിച്ച് ഒരു പൊന്മുട്ടയിടുന്ന താറാവാണ് എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്. കാരണം പാർട്ടിക്ക് പലപ്പോഴും ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് മറച്ചു വിറ്റു, വോട്ട് കുറഞ്ഞുപോയി എന്നൊക്കെയുള്ള അവഖ്യാതയൊക്കെ കേട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പിലോ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ഒക്കെ കിട്ടിയിരുന്ന വോട്ടിനെക്കാട്ടിലും വലിയ തോതിലുള്ള വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു ഏറ്റവും നല്ല തെരഞ്ഞെടുപ്പിന് പയറ്റാവുന്ന ഏറ്റവും മുതിർന്ന വ്യക്തിത്വമാണ്. ഈ ആര്യനാട് പോലെയൊരു മണ്ഡലത്തിൽ ഒ രാജഗോപാലിനെ ഇറക്കുമ്പോൾ തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയത്തിനല്ലാതെ ഒന്നിനും അദ്ദേഹത്തെ ഇറക്കരുതായിരുന്നു, അല്ലെങ്കിൽ ഇറക്കരുത് എന്ന് ശക്തമായി വിശ്വസിക്കുന്നവരുണ്ട്. ത്രികോണ മത്സരമാണെന്നൊക്കെ പറയുമ്പോഴും ഫലം മറിച്ചാണ് എന്നുണ്ടെങ്കിൽ പാർട്ടിക്കും ഈ തീരുമാനമെടുത്തവർക്കും ഒരുപക്ഷെ ഒ രാജഗോപാലിനടക്കം ഉണ്ടാകാവുന്ന ക്ഷീണം ചെറുതാണോ? അത് എത്രമാത്രം പ്രത്യാഘാതം ഉണ്ടാക്കും? അതിൻ്റെ ഒരു ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് താങ്കൾ കരുതുന്നത്? സുരേഷ, ഈ തെരഞ്ഞെടുപ്പ് ഞാൻ ഇപ്പോൾ സണ്ണിക്കുട്ടിയും മനോജും ഒക്കെ അവരവരുടെ വേർഷൻസ് അവതരിപ്പിച്ചു. ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും ഒരുപാട് പേരുടെ രാഷ്ട്രീയ ഭാവിയിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ പോകുന്ന ഒന്ന് തന്നെയായിരിക്കും, സംശയമില്ല. ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രാജഗോപാലിൻ്റെ വ്യക്തിപരമായ നേട്ടമോ കോട്ടമോ മാത്രമല്ല, ഇവിടെ ദയനീയമായിട്ടുള്ള ഒരു 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 പതർച്ച അല്ലെങ്കിൽ ഒരു ഒരു തളർച്ച സംഭവിച്ചാൽ അത് ബി ജെ പിയെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. കാരണം കേന്ദ്രത്തിൽ മോഡി ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള ഒരു ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്, കേരളത്തിൽ നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ കുറേ ഇമ്പാക്റ്റ് ഇവിടെ ഉണ്ട് എന്നാണ് ബി ജെ പി നേതൃത്വം വിശ്വസിക്കുന്നത്. അത് ജനങ്ങളിൽ എത്തിക്കാനാണ് ബി ജെ പി ശ്രമിച്ചിട്ടുള്ളത്. അതായത് 15 ഇരട്ടിയായി എന്ന് പറഞ്ഞാൽ പോലും അത് സമാധാനിക്കാവുന്ന ഒരു കാര്യമായിരിക്കില്ല ബി ജെ പിക്ക്, വിജയത്തിൽ കുറഞ്ഞൊന്നും അല്ല സുരേഷ്. അവിടെ വിജയിക്കാൻ വേണ്ടി തന്നെയാണ് ബി ജെ പി ഈ അധ്വാനം നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത്രത്തോളം മുന്നോട്ട് പോകാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അതൊരു തിരിച്ചടിയായിട്ട് ജനങ്ങൾ വിവരിക്കും, സംശയമൊന്നുമില്ല അതിനെക്കുറിച്ച്. അതിന് ബി ജെ പി ജനങ്ങളുടെ മുമ്പിൽ മറുപടി പറയേണ്ടിയും വരും. മറ്റൊരു പ്രശ്നം ഞാൻ കാണുന്നത് അടുത്ത് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. കാരണം തിരുവനന്തപുരത്തെ കുറേ നിയോജക മണ്ഡലങ്ങളിൽ, തിരുവനന്തപുരം സിറ്റിയിലും മറ്റും ബി ജെ പിക്ക്
ഉണ്ടായിട്ടുള്ള കുറേ മാറ്റം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ചില മാറ്റങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും അതൊക്കെ തന്നെ വിലയിരുത്തപ്പെടും ഈ സമയത്ത്. കാരണം അതെല്ലാം കൂട്ടി വായിക്കേണ്ട കാര്യങ്ങളാണ്. അതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. എനിക്ക് തോന്നിയത് ഇപ്പോൾ ഉമ്മൻചാണ്ടിയെക്കുറിച്ചും വി എസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ തന്നെയാണ്. രാഷ്ട്രീയമായിട്ട് വലിയ വലിയ പരീക്ഷണമാണ് അദ്ദേഹം നേരിടുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചാൽ, സാങ്കല്പികമായ ചോദ്യമാണ്, വിജയിച്ചാൽ അദ്ദേഹത്തിന് ഉണ്ടാകാൻ പോകുന്ന നേട്ടം പിന്നെ പിടിച്ചാൽ കിട്ടാത്ത വണ്ണം ഉമ്മൻചാണ്ടിയുടെ ഒരു വളർച്ച നമുക്ക് കാണാൻ കഴിയും. ഇന്നിപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് പാർട്ടിക്കകത്ത് മുന്നണിയിലൊക്കെ നിൽക്കുന്ന ചില ശക്തികളുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഒക്കെ നിലപാടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അരുവിക്കര കണ്ടതെന്താ, ഉമ്മൻചാണ്ടിയുടെ പിന്നാലെ നടക്കുകയാണ് സുധീരനും ചെന്നിത്തലയും ഒക്കെ. ആ നിലയിലേക്ക് ഉമ്മൻചാണ്ടി മാറിയിരിക്കുന്നു അവിടെ. അതുപോലെ തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയിലും. വി എസ് അച്യുതാനന്ദനാണ് എന്തെല്ലാം പറഞ്ഞാലും ഈ ക്യാമ്പയിൻ നയിച്ചത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവം അനുസരിച്ച് പിണറായിയുടെയും കൊടിയേരിയുടെയൊക്കെ ശക്തമായ പിന്തുണ അതിൻ്റെ പിന്നിലുണ്ടാവാം. പക്ഷേ ബഹുജനങ്ങൾ കാണാൻ പോകുന്നത് വി എസിൻ്റെ ഒരു ഒരു വളർച്ചയാണ്. വി എസിൻ്റെ മുന്നോട്ടുള്ള ഒരു ഒരു രണ്ടാം ജന്മമായിട്ട് ഞാൻ അതിനെ കണ്ടേക്കാം. ഞാൻ നടപടിയാണ് കെ വി എസ്. ശ്രീ പി എം മനോജ്, വളരെ ചുരുങ്ങിയ വാക്കിൽ, സ്ഥാനാർത്ഥികളെക്കാട്ടിലും മുന്നണി നേതാക്കളെക്കാട്ടിലും ആശങ്കയോടെ ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നെഞ്ചിടിപ്പോടെ കാക്കുന്ന നേതാക്കളുണ്ട്. പി സി ജോർജ്, ആർ ബാലകൃഷ്ണപിള്ള തുടങ്ങിയവർ എങ്ങനെ വിലയിരുത്തും അവരുടെ ഈ തെരഞ്ഞെടുപ്പിലുള്ള ആശങ്കയെ? അതിനിടയ്ക്ക് സുരേഷ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ CPIM-കാരാണ്, മാർക്സിസ്റ്റുകാരനാണ്, ഞാനത് വലിയ അഭിമാനത്തോടെ പറയും. ഞാൻ മാർക്സിസ്റ്റുകാരനാണെന്ന് എൻ്റെ സുഹൃത്ത് സണ്ണിക്കുട്ടി കോൺഗ്രസ്സുകാരനാണെന്ന് പറയാൻ എന്താണ് അദ്ദേഹത്തിന് മടി എന്നുള്ളത് ഒരു കാര്യം. രണ്ട്, ഈ കഴിഞ്ഞ കുറേ കാലങ്ങളിൽ CPIM-നകത്ത് അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനൈക്യമോ അതിൻ്റെ സൂചന പോലും ഉന്നയിക്കാൻ കഴിയാത്ത ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ്, തെരഞ്ഞെടുപ്പാണ് മാധ്യമങ്ങൾ ആകെ അംഗീകരിക്കുന്ന കാര്യമാണത് കഴിഞ്ഞത് എന്ന രണ്ട് കാര്യം. ആ രണ്ട്, അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്രസക്തമാകുന്നു. പാർട്ടിക്കകത്ത് ഒരു തരത്തിലുള്ള ഭിന്നതയില്ല, ഒരു തരത്തിൽ അനൈക്യമില്ല. പാർട്ടി ഒറ്റക്കെട്ടായി ഏകശരീരമായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്ന യാഥാർത്ഥ്യം അത് ഈ തരത്തിലെങ്കിലും അംഗീകരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. മൂന്നാമത്തെ കാര്യം സുരേഷ് ചോദിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. ആ ഫലം സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്, മറ്റാരെയും ബാധിക്കുന്നില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ അതോടെ ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ പ്രതിഭാസം ഇല്ലാതാകും. ഈ തെരഞ്ഞെടുപ്പ് KVS പറഞ്ഞ ശരിയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ UDF എങ്ങാനും ജയിക്കുകയാണെങ്കിൽ, അത് സാങ്കല്പികമാണ്, ജയിക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടിയെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. പിന്നെ രമേശ് ചെന്നിത്തലയില്ല, സുധീരനില്ല, കോൺഗ്രസ്സിൽ മറ്റാരുമില്ല, മറ്റെല്ലാം പിക്മികൾ ഉമ്മൻചാണ്ടി മാത്രം എന്ന അവസ്ഥയിലേക്ക്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ആർ ബാലകൃഷ്ണപിള്ള, പി സി ജോർജ്, ഇവരുടെ രാഷ്ട്രീയ ഭാവിയും ഒരുപക്ഷെ നിർണ്ണയിക്കാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയല്ലേ ഇത്? സ്വാഭാവികമാണ്. ഇപ്പം ഒരു അഴിമതി വിരുദ്ധ ബാനറിൽ പി സി ജോർജ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു, എത്ര വോട്ട് കിട്ടും എന്നുള്ളത് പ്രധാനമാണ്. ഇവിടെ എന്തെങ്കിലും ചെയ്തു എന്ന് LDF-ന് ഒരു തോന്നലുണ്ടാവണം, ആർ ബാലകൃഷ്ണപിള്ളയെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടായി എന്ന് തോന്നലുണ്ടായാൽ മാത്രമാണ് അദ്ദേഹത്തിന് LDF-ലേക്ക് കടന്നു വരാൻ സാധിക്കുക. കാനം രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഇവരെ ആരെയും എടുക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർക്കും നിർണ്ണയിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് മനോജിനോട് പറയാനുള്ളത്, നിങ്ങൾ എന്നെ കോൺഗ്രസ്സുകാരനാക്കാൻ ശ്രമിക്കേണ്ട. ഞാൻ കോൺഗ്രസ്സുകാരനല്ലാത്തത് കൊണ്ടാണ് ഞാൻ കോൺഗ്രസ്സുകാരനാണ് എന്ന് സമ്മതിക്കാൻ തയ്യാറാവാത്തത്. ഞാൻ എന്തെങ്കിലും കോൺഗ്രസ്സുകാരനാവാൻ തീരുമാനിച്ചാൽ യാതൊരു സംശയവും വേണ്ട, ആ തീരുമാനമെടുത്ത മറ്റാരോടും പറയുന്നതിന് മുമ്പ് ഞാൻ ശ്രീ മനോജിനോട് പറഞ്ഞിരിക്കും, യാതൊരു സംശയവും വേണ്ട, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടവും സ്നേഹമുള്ള ഒരു സുഹൃത്താണ്. പിന്നെ ഒരു കാര്യം കൂടെ, അദ്ദേഹം പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ഉമ്മൻചാണ്ടി വലിയ മാനങ്ങളിൽ വരും. അദ്ദേഹം പറഞ്ഞു അതൊരു രാഷ്ട്രീയമായ സത്യമാണ്, ബാക്കിയുള്ളവർ പിക്മിയാകുമെന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ സംശയം, ഈ തെരഞ്ഞെടുപ്പിൽ MV ജയകുമാർ ജയിച്ചാൽ എന്തായിരിക്കാം VS അച്യുതാനന്ദൻ്റെ സ്ഥിതി പാർട്ടിയിലും കേരള രാഷ്ട്രീയത്തിലും കേരളത്തിലെ CPM രാഷ്ട്രീയത്തിലും ഒക്കെ എന്നുള്ളതും നമ്മൾ. എന്തായാലും കൗതുകരമായ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ 30-ാം തീയതി വരെ കാത്തിരിക്കണമെങ്കിലും അതിൻ്റെ വിധിയെടുത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ.